हाई फ्रेंड्स या इर्षाद कोट्टपुरम वेलकम बैक टू माय चैनल या विद्यार्थि सर्वकलशाल कीड़ी पढ़ी अलग सर्वकलशाल पढ़ी विद्यार्थि वाली सन्ोषम वार्त कम नाम वीडियो ताेस्ट समय ता कमेंट विद्यार्थिक चोदी क्यों ഒരുപാട് കുട്ടികൾക്ക് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇത്തരത്തിലൊക്കെ ഈ കൊറോണ സാഹചര്യത്തിൽ ഈ കോവിഡ് ഇങ്ങനെ രൂക്ഷമായ സാഹചര്യത്തിൽ ഒരുപാട് എക്സാമുകൾ വിദ്യാർത്ഥികൾക്ക് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും പുതിയ കോഴ്സുകൾ ബിഎഡിനെക്കുറിച്ച് അല്ലെങ്കിൽ ഡിഗ്രിയെക്കുറിച്ച് പിജിയുടെ അഡ്മിഷനെക്കുറിച്ചൊക്കെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അതിൻ്റെ താഴേക്ക് ചോദിക്കുന്ന കാര്യമാണ് ഇപ്പോഴും എക്സാം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് വേണം പുതിയ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ കോഴ്സ് ഒന്ന് കഴിഞ്ഞു കിട്ടണം ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ 2 years ആയിട്ട് കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് ഇതുവരെ ഒരു എക്സാം പോലും നടക്കാത്ത വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഇത്തരം വിദ്യാർത്ഥികൾക്കൊക്കെ സർവകലാശാല പുതിയ ഒരു പദ്ധതി കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ പോകാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് എൻ്റെ ഈ ചാനൽ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ ഞാൻ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്കറിയാം കാലിക്കറ്റ് സർവകലാശാലയെ കേരള സർവകലാശാല എം ജി സർവകലാശാല കണ്ണൂർ സർവകലാശാല ഈ സർവകലാശാലകൾക്ക് കീഴിലൊക്കെ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അഡ്മിഷനും അവരുടെ എക്സാമും മറ്റു കാര്യങ്ങളൊക്കെ ആകെ തളം തെറ്റിയിരിക്കുകയാണ് ഈ സമയത്ത് കാരണം ഈ കോവിഡ് പ്രതിസന്ധി ഇങ്ങനെ രൂക്ഷമായിരിക്കുന്ന സമയത്ത് സർവകലാശാലയിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഫൈനൽ ഇയേഴ്സൊക്കെ ഇറങ്ങിപ്പോവുകയും പുതിയ വിദ്യാർത്ഥികളെ അവർ ജോയിൻ ചെയ്യിപ്പിക്കുകയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയും എന്നാൽ പഴയ ബാച്ചുകളുടെ എക്സാം ഒന്നും നടക്കാതിരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണിത് എല്ലാ ടൈം ഷെഡ്യൂളുകളും സർവകലാശാലകളുടെ അല്ലെങ്കിൽ എല്ലാ സർവകലാശാലകളുടെയും ടൈം എല്ലാം തളം തെറ്റിയ ഒരു സമയം ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സിന് ചേരുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനൊക്കെ ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വല്ല ജോലിക്ക് പോകണമെങ്കിലും അത്തരം കാര്യങ്ങൾക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ 2 years ഏകദേശം 2020 ജനുവരിയിലൊക്കെ തുടങ്ങിയ ഈ ഒരു പ്രതിസന്ധി ഇതുവരെ തീരാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർവകലാശാലകൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് പോകാൻ പോകുന്നു സർവകലാശാലകളുടെ എക്സാമൊക്കെ നടക്കാനുള്ള എക്സാമുകളൊക്കെ ഓൺലൈൻ സംവിധാനത്തിൽ നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് സർവകലാശാലകളൊക്കെ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കാലിക്കറ്റ് സർവകലാശാലയിലും ഡിപ്പാർട്ട്മെൻറ്റുകളെ സർവകലാശാല ക്യാമ്പസുകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളെ PG 3rd semester എക്സാമുകൾ ഇപ്പോൾ ഓൺലൈൻ എക്സാമുകളാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം 17th കൂടിയ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു മാത്രമല്ല ഈ സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എക്സാമുകൾ ഓൺലൈൻ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല സർവകലാശാല തീരുമാനിച്ചിട്ടുള്ളത് ഈ കോവിഡ് പ്രതിസന്ധി ഇങ്ങനെ രൂക്ഷമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എക്സാമുകളൊക്കെ ഒരുപാട് എക്സാമുകൾ പെൻഡിങ് നടക്കുന്നുണ്ട് അപ്പോൾ അത്തരം എക്സാമുകളൊക്കെ സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകൾക്ക് അകത്തുള്ള അല്ലെങ്കിൽ സർവകലാശാലയ്ക്ക് കീഴിലെ സെൻറ്ററുകളിലെയും അഫിലിയേറ്റഡ് കോളേജുകളിലെയൊക്കെ UG PG ഡിഗ്രിക്കാരുടെയും PG ഒക്കെ എക്സാമുകൾ ഓൺലൈനായിട്ട് നടത്തുന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് നടത്തുക എത്തരത്തിലാണ് നടത്തേണ്ടത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ റിപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ കോവിഡ് പ്രതിസന്ധി ഇതുപോലെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് എക്സാം എഴുതാനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ വിദ്യാർത്ഥികളെ അവർ ഓൺലൈൻ സംവിധാനത്തിലൂടെ എക്സാം എഴുതിച്ച് അവിടെ സർട്ടിഫിക്കറ്റുകൾ ബാക്കിയുള്ള എക്സാമുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള സെമസ്റ്റർ എക്സാമുകൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ നടത്തുന്നതിനെക്കുറിച്ച് സർവകലാശാലകൾ ആലോചിച്ച് തുടങ്ങി അതിന് തീരുമാനമെടുത്തു സിൻഡിക്കേറ്റ് ഉടനെ തന്നെ അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ തയ്യാറെടുത്ത് നിൽക്കേണ്ടതാണ് കാരണം അത്തരത്തിൽ എക്സാമുകൾ ഓൺലൈനായിട്ട് എക്സാമുകൾ PG 3rd semester എക്സാമുകൾ ഓൺലൈനായിട്ട് നടത്താൻ സർവകലാശാല തീരുമാനിച്ചു ഓൺലൈൻ എക്സാമായിട്ട് നടത്താണെന്നുള്ള തീരുമാനിച്ചു മറ്റ് എക്സാമുകൾ നടത്തുന്നതിനെക്കുറിച്ച് ഏതൊക്കെ രീതിയിലാണ് കോളേജുകൾക്ക് സൗകര്യം വേണ്ടത് അത്തരം എക്സാമുകൾ നടത്തുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ ആ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ തന്നെ സർവകലാശാലയിലെ എക്സാം നടക്കാത്ത ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ എക്സാമുകളൊക്കെ തന്നെ ഓൺലൈനായിട്ട് നടക്കും അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ താഴെ കമൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ എക്സാം എപ്പോഴാണ് നടക്കുക എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനം സർവകലാശാലകൾ കണ്ടെത്തിയിരിക്കുന്നു കാലിക്കറ്റ് സർവകലാശാല ആദ്യമായിട്ട് അതിന് ഒരു സ്റ്റെപ്പ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല വെച്ചു അതുപോലെ തന്നെ മറ്റ് സർവകലാശാലകൾക്കകത്തൊക്കെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർവകലാശാലകളൊക്കെ ഏകദേശം എല്ലാ സർവകലാശാലകളും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത കാരണം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അക്കാഡമിക് ഇയറൊക്കെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട് അക്കാഡമിക് ഇയർ കഴിഞ്ഞ് പുതിയ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ നിലവിൽ പുതിയ അഡ്മിഷൻ്റെ സമയം ഏകദേശമായി തുടങ്ങി അപ്പോൾ ആ അഡ്മിഷനോടുകൂടി ആ അഡ്മിഷൻ വരുന്നതോടുകൂടി കഴിഞ്ഞ് സൂപ്പർ സീനിയേഴ്സ് അതിൻ്റെ മുമ്പത്തെ 2 batch ആളുകൾ ഇറങ്ങിപ്പോയിട്ടില്ല ക്യാമ്പസുകളിൽ നിന്ന് എക്സാം കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടാണ് സർവകലാശാല ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വരുന്നത് അത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ സർവകലാശാലകളുടെ അഡ്മിഷനൊക്കെ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ
പുതിയ കോഴ്സുകൾ ഇപ്പോൾ ബി എഡ് പോലെയുള്ള കോഴ്സുകളൊക്കെ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്കാരുടെ ഫൈനൽ ഇയർ എക്സാം, അതുപോലെ തന്നെ അവരുടെ സിക്സ് സെമസ്റ്റർ എക്സാം, ഇത്തരം എക്സാമുകളൊക്കെ തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വലിയൊരു പ്രതിസന്ധി സർവകലാശാല നേരിടുന്നുണ്ട്. കാരണം പുതിയ അക്കാഡമിക് ഇയർ ആരംഭിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി സർവകലാശാല നേരിടുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ സിക്സ് സെമസ്റ്റർ എക്സാമൊക്കെ കഴിഞ്ഞ് ഡിഗ്രി വിദ്യാർത്ഥികൾ പോകണം, അതുപോലെ പി ജിയുടെ ഫൈനൽ സെമസ്റ്റർ എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികൾ പോകണം. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അകത്തൊക്കെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ 2019 ഒക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ, അവർക്ക് ഇതുവരെ ഒരു സെമസ്റ്ററിൻ്റെ എക്സാം പോലും നടക്കാത്ത അവസ്ഥയുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അവരുടെ ഒരൊറ്റ എക്സാം പോലും നടക്കാത്ത, ഒരു സെമസ്റ്ററിൻ്റെ എക്സാം പോലും നടക്കാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ എക്സാമുകളുടെ കാര്യത്തിൽ ആകെ താളം തെറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമുകൾ, ഇത്തരത്തിലുള്ള എക്സാമുകളൊക്കെ സർവകലാശാല കറക്റ്റ് ഒരു ടൈം ഷെഡ്യൂളിന് നടത്തേണ്ട പല എക്സാമുകളും ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും സമയമാറ്റം സംഭവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് റെഗുലറായിട്ട് നടക്കേണ്ട പല എക്സാമുകൾ തന്നെ ഇപ്പോൾ നിലവിലുള്ള ബാച്ചുകളുടെ എക്സാമുകൾ തന്നെ നടക്കാത്തത് കൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്, വലിയൊരു പ്രതിസന്ധിയാണ്. വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ പുതിയ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത കോഴ്സുകൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഈ അവസ്ഥകൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള നിരന്തരമായിട്ട് വിദ്യാർത്ഥികളുടെ ആവശ്യവും, അതുപോലെ തന്നെ ഒരുപാട് സർവകലാശാല ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ട് എക്സാം നടത്തുന്നതിനെ കുറിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം വിദ്യാർത്ഥികൾ എന്തായാലും ഇങ്ങനെ സർവകലാശാല ഈ സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ മാത്രമേ സർവകലാശാല അങ്ങനെ നടത്തുള്ളൂ. കാരണം അതിനും സർവകലാശാലയ്ക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണം. ഇതിങ്ങനെ തന്നെ ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ തന്നെ കുറച്ചുകൂടി ടൈം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സർവകലാശാലയ്ക്ക് മുമ്പിൽ മറ്റൊരു മാർഗ്ഗം ഉണ്ടാവില്ല, ഓൺലൈൻ എക്സാം തന്നെ ആയിരിക്കും മാർഗ്ഗം. അതുകൊണ്ട് സർവകലാശാല ഓൺലൈൻ എക്സാം നടത്തും. ഈ കോവിഡ് പ്രതിസന്ധിയുടെ സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടാതെ ഓൺലൈനായിട്ട് തന്നെ അവരുടെ എക്സാമുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു തയ്യാറെടുപ്പിലേക്ക്, അല്ലെങ്കിൽ പി ജിയുടെ തേർഡ് സെമസ്റ്റർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വിദ്യാർത്ഥികളൊക്കെ അങ്ങനെ ഒരു തയ്യാറെടുപ്പിലേക്ക് പോവാം. കാരണം അവർക്ക് എക്സാം തന്നെ നടത്താൻ തീരുമാനിച്ചു, ഇനി ഡേറ്റ് വരേണ്ടതും ടൈം ടേബിൾ വരേണ്ടതും കാര്യമുള്ളൂ. ബാക്കിയുള്ള എക്സാമുകളൊക്കെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഡിഗ്രി പി ജി എക്സാമുകളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ട് അത് നടത്തുന്നതിന് വേണ്ടി ചെറിയ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അപ്പോൾ ആ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് ഒരു സമിതിയോട് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ സമിതി അത് സമർപ്പിക്കുന്നതോട് കൂടിയിട്ട് ഇത്തരം വിദ്യാർത്ഥികളുടെ എക്സാമും ഓൺലൈനായിട്ട് തന്നെ നടക്കും. ഇത് ഒരുപാട് കുട്ടികൾ ചോദിച്ച കാര്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആശങ്കയുള്ള കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഓരോ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ടും മറ്റ് എക്സാമുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അപ്ഡേഷനുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് ഈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസൊക്കെ ഇനി ഈ ചാനലിലൂടെ തന്നെ തരും. അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. താങ്ക് യു.